ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. കോപ്പറേഷനെ പാർട്ട്നർ വരുന്ന എപ്പോഴും നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ട്രേഡ് ക്രെഡിറ്റ്, ഡിസ്ട്രസ് സെയില്, പ്രൈസ് ഫ്ലക്ച്വേഷൻ, അതുപോലെ ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് അധികവും ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്നാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഡിസ്ട്രസ് സെയിലും മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് ആണ്, ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. മാറിപ്പോവരുത്. ക്രെഡിറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ടും ഡെപ്പോസിറ്റ് കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. യൂണിവേഴ്സിറ്റി സ്റ്റോർ ഇൻ കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെയാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് യൂണിവേഴ്സിറ്റി സ്റ്റോർസ് ഇൻ കോപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത്. വാർ ടൈം ബേബീസ് എന്ന് പറയുന്നതും കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ്. വാർ ടൈം ബേബീസും ഡിപ്രഷൻ ബേബീസും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഡിപ്രഷൻ ബേബീസ് എന്ന് പറയുന്നത് ലാൻഡ് മോർഗേജ് ബാങ്കുകളാണ്. ലാൻഡ് മോർഗേജ് ബാങ്കുകൾ ഡിപ്രഷൻ ബേബീസ് എന്ന് അറിയപ്പെടുന്നു. വാർ ടൈം ബേബീസ് അറിയപ്പെടുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ്. ഇനി ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ആക്റ്റീവ് പ്രൈസ് പോളിസി റിലേറ്റഡ് ടു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. പാട്രോണേജ് ഡിവിഡൻഡ്, പാട്രോണേജ് ഡിവിഡൻഡും കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ വാല്യൂ കൺട്രോൾ സിസ്റ്റം ഒക്കെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നീതി സ്റ്റോർ, നന്മ സ്റ്റോർ ഒക്കെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ഉദാഹരണങ്ങളാണ്. ഇനി പ്രൈസ് സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത് NCCFമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ CACB ആയിക്കോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ കേരള ബാങ്ക് എക്സാമിനും JCIക്കൊക്കെ ഇങ്ങനെയുള്ള ഏരിയാസിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പല ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഇത് കൺസ്യൂമർ സൊസൈറ്റി ആണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് പരീക്ഷേനെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. CACB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ ബാച്ചിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് CCയോടൊപ്പം പഠിച്ചു തുടങ്ങാം. നെക്സ്റ്റ്, ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് PACS പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത് നബാർഡും DCBയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ കേരള ബാങ്കിന് വന്ന ചോദ്യമാണ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോർപ്പറേഷൻ ഭാഗത്തു നിന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.